എല്ലാവർക്കും നമസ്കാരം. ഗ്രീക്ക് സാഹിത്യകാരനാണല്ലോ കസൻ സാക്കീസ്. കുട്ടിക്കാലം മുതലേ നിരവധി ജീവിത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അവർക്ക് മുന്തിരി കൃഷി ഉണ്ടായിരുന്നു. മുന്തിരിപ്പഴങ്ങൾ ഉണക്കുവാൻ ഒരിക്കൽ നിരത്തിയിട്ടിരുന്ന സമയത്താണ് ഒരു വലിയ പേമാരി ഉണ്ടായത്. റിപ്പോർട്ട് ടു ഗ്രേക്കോ എന്ന ഗ്രന്ഥത്തിൽ കസൻ സാക്കീസ് അത് പങ്കുവെക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം എഴുതുന്ന ഇങ്ങനെയാണ്: ഞാൻ നിരത്തിലെത്തി, പക്ഷേ മഴ കോരിച്ചൊരുകയാണ്. റോഡ് മുറിച്ചു കടക്കാൻ വയ്യ. ഞാൻ അവിടെ തന്നെ നിന്ന് പാതി ഉണങ്ങിയ മുന്തിരിങ്ങയെ നോക്കി. ഒരു കൊല്ലത്തെ അധ്വാനമെല്ലാം വെള്ളത്തിലൊഴുകിപ്പോയിരുന്നു. മുന്തിരിങ്ങ വാരിയെടുക്കാൻ നിരവധി സ്ത്രീകൾ മുട്ടറ്റം വെള്ളത്തിൽ മുങ്ങി. ചിലർ നിഷ്ക്രിയരായി നോക്കി നിന്നു. നൈരാശ്യം അവരുടെ മുഖത്ത് ബാധിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. മുന്തിരിങ്ങ ഉണക്കുന്ന പ്രദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളും ഒഴുകിപ്പോയിരിക്കുന്നു. കസൻ സാക്കീസ് വീട്ടിലെത്തിയപ്പോൾ തേങ്ങിക്കരയുന്ന അമ്മയെ കണ്ടു. എന്നാൽ വലിയ നഷ്ടം വന്നിട്ടും അച്ഛൻ്റെ മുഖത്ത് നിരാശ പ്രകടമായിരുന്നില്ല. അച്ഛ എന്ന് മകൻ സ്നേഹത്തോടെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ മുന്തിരിങ്ങ എല്ലാം പോയല്ലോ. അപ്പോൾ അച്ഛൻ്റെ മറുപടി, ഭാവിയിലെ പരീക്ഷകളെ ധീരമായി അഭിമുഖീകരിക്കാൻ തക്കവണ്ണം ഊർജം പകരുന്നതായിരുന്നു. അച്ഛൻ പറഞ്ഞതാണ്, മോനെ, മുന്തിരിങ്ങയല്ല പോയുള്ളൂ, നമ്മൾ പോയില്ലല്ലോ, നമ്മൾ ഇനിയും ഇവിടെ ഉണ്ടല്ലോ. ജീവിത പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടാതിരിക്കാനുള്ള വിൽപവർ, അത് നമ്മൾ ആർജിച്ചെടുക്കണം. അടിയുറച്ച ദൈവവിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ പരീക്ഷണത്തിൻ്റെ വേളകളുടെ നടുവീർപ്പുകൾ സ്തോത്രത്തിൻ്റെ സങ്കീർത്തനങ്ങളായി രൂപപ്പെടും. അജയമായ വിൽപ്പവർ നമുക്ക് ലഭിക്കുന്നത് അടിയുറച്ച ദൈവവിശ്വാസത്തിൽ നിന്ന്. വാൾട്ട് ഡിസ്നിയുടെ വാക്കുകൾ, ഓൾ അവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ ഇഫ് വി ഹാവ് ദ കറേജ് ടു പെർസ്യൂ ദം. അടിയുറച്ച ദൈവവിശ്വാസത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇച്ഛാശക്തി കൊണ്ട് ജീവിതത്തെ നിറച്ചെങ്കിൽ മാത്രമേ ജീവിതയാത്ര ധൈര്യത്തോടെ പൂരിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. വില്യം ഷേക്സ്പിയറിന്റെ വിഖ്യാതമായ വാക്കുകൾ, അവർ ബോഡീസ് ആർ അവർ ഗാർഡൻസ് ടു ദ വിച്ച് അവർ വിൽ ആർ ഗാർഡനേഴ്സ്. ഇച്ഛാശക്തി തോട്ടക്കാരനും ശരീരം തോട്ടവുമാണ്. ഇച്ഛാശക്തി തകർന്നു പോയാൽ തോട്ടം ഫലം നൽകാതെ പോകും. ശക്തമായ ഒരു ആപ്തവാക്യമുണ്ട്, വേർ ദ വില്ലിംഗ്നെസ് ഈസ് ഗ്രേറ്റ് ദ ഡിഫിക്കൽട്ടീസ് കനോട്ട് ബി ഗ്രേറ്റ്. കാൽവറി കയറുന്ന ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്നത് അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഇച്ഛാശക്തിയാണ്. വിചാരണ കോടതികളുടെ വിധികളെയും ക്രൂശിക്കണമെന്ന് ആർത്തട്ടഹസിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ആരവത്തെയും അതിജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ ഇച്ഛാശക്തിക്ക് കഴിഞ്ഞെങ്കിൽ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള കരുത്താണ് കാൽവറി നമ്മിലേക്ക് പകരുന്നത്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ ഈ ഇച്ഛാശക്തി ആർജിച്ചുകൊണ്ട് ജീവിതമാകുന്ന യാത്ര പൂരിപ്പിക്കണമെന്ന വലിയ പ്രതീക്ഷയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷത്തെ മുഴുവൻ അധ്വാനവും ഒഴുകിപ്പോകുമ്പോഴും നമ്മുടെ അധ്വാനമല്ലേ ഒഴുകിപ്പോയത്, നമ്മളിവിടെ ഉണ്ടല്ലോ എന്ന ആ അപ്പൻ്റെ വാക്കുകൾ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇച്ഛാശക്തിയോടെ മുന്നേറുക. എബ്രായ ലേഖനം 10:39. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇന്നയോളം ഞങ്ങൾക്ക് പകർന്ന എല്ലാ ധന്യതകൾക്കായിട്ട് സ്തോത്രം. വിശ്വാസത്തിൽ അടിയുറച്ച് ക്രൈസ്തവ ജീവിതം പൂരിപ്പിക്കുവാൻ
ഞങ്ങൾക്ക് സഹായിക്കണമേ. ജീവിതത്തിൻ്റെ മുമ്പിൽ ധാരാളം വൈതരണികളുണ്ട്. പൊട്ടക്കിണറ്റിൽ യൗസേപ്പും, സിംഹക്കുഴിയിൽ ദാനിയേലും, കടലിൻ്റെ മുമ്പിൽ മോശയും ഒക്കെ നേരിടുന്നത് അത്തരം ഭാരങ്ങളെയാണ്. അവിടെ അവർ തകർന്നു പോകുന്നില്ല. അതിൻ്റെ കാരണം അടിയുറച്ച ദൈവവിശ്വാസമായിരുന്നു. ദൈവവിശ്വാസത്തിൻ്റെ പാറമേൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ. ഞങ്ങളുടെ തലമുറകളും ദൈവവിശ്വാസത്തിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇടവൽകണമേ. ഞങ്ങളുടെ യൗവനക്കാർ വഴിതെറ്റിപ്പോകരുതേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലുള്ളവർ തളർന്നു പോകരുതേ. നിന്റെ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.